കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തിലേറെയായി ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന തിരക്കിലാണ് പ്രിയങ്ക വാദ്ര. 30 വർഷം യു പി ഭരിച്ച പാർട്ടിക്ക് ഇന്ന് സ്വന്തമായി ആസ്ഥാന മന്ദിരം പോലുമില്ല. വാടക കെട്ടിടത്തിലാണ് കോൺഗ്രസിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ 30 വർഷം സംസ്ഥാനം ഭരിച്ച ഒരു പാർട്ടി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും. പഴയ പടക്കുതിരകളെല്ലാം പടം പൊഴിച്ച് വടിയായി. പുതിയവരാരും ആ വഴി വന്നില്ല, ഇല്ലായെങ്കിൽ അവരെ കൈപിടിച്ചാരും നടത്തിയതുമില്ല. 2017 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കിഷോർ എന്ന തന്ത്രജ്ഞന്റെ തന്ത്രത്തിൽ സമാജ്വാദി പാർട്ടിയുമായും BSPയുമായും കൈകോർത്തെങ്കിലും കാര്യമായ നേട്ടമുണ്ടായില്ല. ആകെ നേടിയത് 7 സീറ്റുകൾ മാത്രം. ഗാന്ധി കുടുംബം സ്വന്തമെന്ന് കരുതിയ 2 ജില്ലകളാണ് റായ്ബറേലിയും അമേഠിയും. സ്മൃതി ഇറാനി എന്ന പെൺപുലി കളത്തിലിറങ്ങിയപ്പോൾ ഗാന്ധി കുടുംബത്തിലെ അവസാന ആൺതരി ഒരുത്തിന് മത്സരിക്കാൻ വയനാടൻ ചുരം തേടി പോകേണ്ടി വന്നു. ഇനി അവശേഷിക്കുന്നത് സോണിയാഗാന്ധി മത്സരിച്ച് ജയിച്ച റായ്ബറേലി മാത്രമാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി റായ്ബറേലിയിൽ ഉയർന്നത് കാവി പതാകയായിരുന്നു. അതോടെ UPയിലും പാർട്ടി ഉപ്പുവച്ച കലം പോലെയാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. റായ്ബറേലിയിലെങ്കിലും പേരിനെങ്കിലും വിജയം ഉണ്ടായില്ലെങ്കിൽ BJPക്ക് ബദലൊരുക്കാൻ നടക്കുന്ന കോൺഗ്രസിന് അത് നൽകുന്ന നഷ്ടം ചെറുതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രിയങ്ക വാദ്ര മത്സരിക്കണമെന്ന ആവശ്യം കോൺഗ്രസിനിടയിൽ ശക്തിപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു TV ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കുമെന്ന് പ്രിയങ്ക പറഞ്ഞതോടെ വരുന്ന തിരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുമെന്നും ഉറപ്പായി. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടുകയാണെങ്കിൽ രാജ്യമെമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ മനോവീര്യം തകർന്ന് തരിപ്പണമാകും. രാഹുലിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോഴും പ്രതീക്ഷയുടെ തുരുത്തായിരുന്നു പ്രിയങ്ക. പരസ്പരം പോർവിളിച്ചും പാരവെച്ചും അടിത്തറ കുളം തോണ്ടി ഉത്തർപ്രദേശിലെ ദുർബലമായ സംഘടനാ സംവിധാനത്തിൽ തേരുതെളിക്കാനും പോരാടാനും പ്രിയങ്കയ്ക്കാകുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത്. 403 നിയമസഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ പര്യടനം നടത്തുകയും മത്സരിക്കുന്ന സീറ്റിൽ വിജയിക്കുകയും വേണം. ഇത് രണ്ടും പ്രിയങ്കയ്ക്ക് സാധ്യമാകുമോ എന്ന് കോൺഗ്രസുകാർക്കും നിശ്ചയമില്ല. പ്രിയങ്ക തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ സജീവ രാഷ്ട്രീയത്തിൽ പ്രിയങ്ക ഉണ്ടാവുമെന്ന ആശ്വാസം മാത്രമാണ് കോൺഗ്രസ് പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. പ്രിയങ്കയുടെ പരാജയം ക്ഷീണിപ്പിക്കുന്നത് കോൺഗ്രസിനെയാകും, പകരം ഊട്ടിയുറപ്പിക്കുന്നത് അധികാരത്തിന്റെ പുതിയ പാരമ്പര്യ വഴികളുമാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.